വലിയ അർപ്പണത്തിന് തൊട്ടു മുൻപ് വൈദികനെ കുത്തേറ്റു. വിശുദ്ധ കുർബാന അർപ്പണത്തിന് തൊട്ടു മുൻപ് തിങ്കളാഴ്ച പോളിഷ് നഗരമായ റോക്ലോ സിറ്റിയിലെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ രാവിലെ ബലിയർപ്പണത്തിന് തയ്യാറാകുമ്പോഴായിരുന്നു ഫാദർ ഇരന്യൂസ് ബക്കലർക്കിസ് എന്ന വൈദികനെ കുത്തേറ്റത്. 57 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയാണ് ആക്രമിച്ചത്. കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംസാരിച്ച് രോക്ഷാകുലനായി പ്രതി കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. വൈദികന്റെ നെഞ്ചിലും വയറിലും സാരമായ പരിക്കുകളാണ് ഏറ്റത്. കണ്ടുനിന്നവർ ഉടൻ തന്നെ വൈദികനെ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം നെഞ്ചിൽ ആഴമായ മുറിവേറ്റതിനാൽ വൈദികനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വ്യാപകമായി വൈദികർക്ക് നേരെ കത്തികൊണ്ടുള്ള ആക്രമണം പതിവ് സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈദികന്റെ സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നതായി യൂണിവേഴ്സിറ്റി ക്ലിനിക്കൽ ഹോസ്പിറ്റലിലെ വക്താവ് അറിയിച്ചു. വ്യക്തിപരമായ വിദ്വേഷമല്ല ആക്രമണത്തിന് കാരണമെന്നും ലോഹ അണിഞ്ഞ ഏതൊരാളെയും ആക്രമിക്കുന്ന വിധത്തിലുള്ള മാനസിക അവസ്ഥയുള്ള വ്യക്തിയാണ് അക്രമി എന്ന് വാഴ്സോ അതിരൂപത വക്താവ് റാഫി മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.